അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം ബാബ, കാത്തിരിക്കുകയായിരുന്നു. നീ ഇതുവരെ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ ഹോംവർക്ക് ചെയ്തു തീർക്കുകയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞോ? കുറച്ചും കൂടി ബാബ, ഇനി ഒരു ലൈൻ കൂടിയേ എഴുതാനുള്ളൂ. ശരി, എങ്കിൽ നീ ആ ഹോംവർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്ക്. ഇന്ന് മറ്റൊരു പ്രവാചകന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. മറ്റൊരു പ്രവാചകന്റെ കഥയോ? താങ്ക് യു സോ മച്ച് ബാബ, ഞാൻ ഇതാ കഴിഞ്ഞു. ഈ ലൈൻ കൂടി എഴുതി തീർത്തോട്ടെ ബാബ. ഹോംവർക്ക് എല്ലാം ചെയ്തു തീർത്തല്ലോ, ഇനി എനിക്ക് കഥ പറഞ്ഞു തന്നാലും ബാബ. ഇൻഷാ അല്ലാ, ഇത്ര പെട്ടെന്നോ? നല്ല ആകാംക്ഷയിലാണല്ലോ. ഇന്ന് ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞു തരാം. അമീർ, നീ അത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതാരാണ് ബാബ? അതാരാണെന്ന് ഈ കഥ കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിനെ അയക്കപ്പെട്ട പല നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ അയച്ചു. ഭൂമിയിലെ ജനസംഖ്യ പല ഘട്ടങ്ങളിലായി വർദ്ധിച്ചു. ഈ കാലഘട്ടത്തിൽ ദുഷ്ടനായ പിശാച് മനുഷ്യൻ്റെ മേൽ വൃത്തികെട്ട തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. ഇക്കാലത്ത് ജനങ്ങളെ നയിക്കുന്നതിന് ദൈവം മറ്റൊരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയച്ചു. അത് പ്രവാചകനായ നൂഹ് നബി ആയിരുന്നു. എന്നാൽ പ്രവാചകനത് അത്ര എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. ദൈവത്തെ ഭയപ്പെടുക, അള്ളാഹു പറഞ്ഞതെല്ലാം ചെയ്യുക എന്ന് പ്രവാചകൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. പക്ഷേ ജനങ്ങൾ ശ്രദ്ധിച്ചില്ല. അവർ തലകുനിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു. പ്രവാചകൻ വളരെ നല്ല ഒരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹം വളരെ ക്ഷമയുള്ളവനുമായിരുന്നു. ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രവാചകൻ പറഞ്ഞു. സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. നദികളെയും മലകളെയും വൃക്ഷങ്ങളെയും നിങ്ങൾ കാണുന്ന സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അവനാണ്. അവൻ നിങ്ങൾക്കായി എല്ലാം ചെയ്തു. എന്നിട്ടും അവനെ നിങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? എന്നാൽ ജനങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാണ്? നീ ഒരു അപരിചിതനാണ്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. നീ ഞങ്ങളെ വിട്ടു പോവുക. എന്നാൽ ഭൂമിയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ബലഹീനരും ദരിദ്രരുമായിരുന്നു. അവർ പ്രവാചകന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുകൊണ്ട് തങ്ങൾ പാപം ചെയ്യുന്നതായി തിരിച്ചറിയുകയും ചെയ്തു. ആ സമയത്ത് ഭൂമിയിൽ ജനങ്ങൾ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞിരുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും വിഗ്രഹങ്ങളെ ആരാധിച്ചവരും. നൂഹ് നബി വളരെ കാലം ആളുകളോട് പ്രസംഗിച്ചു. വിഗ്രഹാരാധകർക്ക് പെട്ടെന്ന് തന്നെ പ്രവാചകനെ മടുക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് നാൾ കള്ളം പ്രസംഗിച്ചു. നിങ്ങൾ ഇനിയും നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കല്ലെറിയും. പക്ഷേ പ്രവാചകൻ അവരുടെ വാക്കുകൾ അവഗണിച്ചു. നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ അനുസരിക്കൂ എന്ന് രാവും പകലും ജനങ്ങളോടായി അദ്ദേഹം അപേക്ഷിച്ചു. അനേക സന്ദർഭങ്ങളിൽ വിഗ്രഹാരാധകർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. അദ്ദേഹത്തിന് വടികൊണ്ടടിച്ച സംഭവം വരെ ഉണ്ടായി. നീയൊരു പ്രവാചകനല്ല, വിഗ്രഹാരാധകർ വിളിച്ചു പറഞ്ഞു. നീ വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. നിന്നെ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പ്രവാചകൻ അവരോട് യാചിച്ചു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ വലിയ പാപമാണ് ചെയ്യുന്നത്. എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അടിച്ചു. ഞാൻ നിങ്ങളെയോർത്ത് ഭയപ്പെടുന്നു. ഒരു ദിവസം അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ തേടി വരും. പക്ഷെ ജനങ്ങൾ പറഞ്ഞു നടന്നു, അവൻ മണ്ടനാണ്, അവൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കരുത്. ഇതൊന്നും നൂഹ് നബിയെ തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. 950 വർഷക്കാലം അദ്ദേഹം അവരോട് പ്രസംഗിച്ചു. സത്യനിഷേധികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. നൂഹ് നബി നിരാശനായിരുന്നു. കാരണം
നൂറുകണക്കിന് വർഷങ്ങളായി ആളുകളെ വിളിച്ചിട്ടും വളരെ കുറച്ച് മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സത്യനിഷേധികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. ഒരു രാത്രി പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. വിഷമിക്കേണ്ട, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ ചെയ്തുവല്ലോ. ഭൂമിയിൽ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. മുസ്ലിങ്ങളും മൃഗങ്ങളും ഒഴികെയുള്ള എല്ലാ മനുഷ്യരും മരിക്കും. ഒന്നാമത്തെ പടിയായി ദൈവം ആ പ്രവാചകനോട് പല വൃക്ഷങ്ങളെയും നട്ടുപിടിപ്പിക്കാനായി കൽപ്പിച്ചു. ഇതിനു പിന്നിലെ കാരണം നൂഹ് നബിക്ക് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹം ദൈവത്തോട് അനുസരണയുള്ളവനായിരുന്നു. അദ്ദേഹം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. നല്ലയാളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അവനുമായി സംസാരിക്കുകയും ചെയ്തു. നൂറിലധികം വർഷം അവർ ഇത് തുടർന്നു. അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രവാചകനോട് ദൈവം സംസാരിച്ചു. പ്രവാചകനോട് ഒരു കപ്പൽ പണിത് തുടങ്ങാൻ ആവശ്യപ്പെട്ടു. ഈ ഭൂമിയിലെ ജന്തുജാലങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ കപ്പലുണ്ടാക്കണം. പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി. കപ്പലെങ്ങനെ പണിയാൻ കഴിയുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമായി. ഇതിനു മുമ്പ് താൻ ഒരു കപ്പലും നിർമ്മിച്ചിട്ടില്ല. എന്നിട്ടും പ്രവാചകൻ മലക്കുകളുടെ സഹായത്തോടെ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി. ആദ്യം കപ്പൽ നിർമ്മിക്കാൻ അവർ പദ്ധതികൾ നടത്തി. കപ്പലിൻ്റെ കൃത്യമായ വലിപ്പം ആർക്കും അറിവില്ലായിരുന്നു. എന്തായാലും ഒരു വലിയ കപ്പൽ ആകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഒന്നാമതായി കപ്പൽ കെട്ടിപ്പടുക്കാൻ പ്രവാചകന് ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നു. അദ്ദേഹം നഗരത്തിൽ നിന്നും ദൂരെയുള്ള ഒരു പർവ്വതത്തെ തിരഞ്ഞെടുത്തു. പ്രവാചകൻ ഉപകരണങ്ങൾ ശേഖരിച്ച് കപ്പൽ നിർമ്മിക്കാൻ പുറപ്പെട്ടു. അവർ മരം മുറിച്ചെടുക്കാൻ തുടങ്ങി. അതെ, നൂറു വർഷങ്ങൾക്ക് മുമ്പ് താൻ നട്ടുപിടിപ്പിച്ച അതേ വൃക്ഷങ്ങളായിരുന്നു അത്. അവരുടെ പദ്ധതി പ്രകാരമുള്ള കപ്പലുണ്ടാക്കാൻ അവർ തുടങ്ങി. ആളുകൾ ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു. എന്നാൽ സത്യനിഷേധികൾ പ്രവാചകൻ മലമുകളിൽ കപ്പൽ പണിയുന്ന കാഴ്ച കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങളൊരു മണ്ടൻ തന്നെ, ഇത്രയും വലിയ കപ്പലിൻ്റെ ആവശ്യമെന്താ? ഇതിനി നീറ്റിലിറക്കുന്നതെങ്ങനെ? അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും, അദ്ദേഹം മറുപടി പറഞ്ഞു. എന്തിനാണ് അദ്ദേഹം കപ്പൽ പണിയുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു എന്നവർ കരുതി. നൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ ആളുകളും കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തുടങ്ങി. ഒരുപാട് കാലത്തിന് ശേഷം കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും കപ്പൽ പൂർത്തിയാക്കാൻ സഹായിച്ചതിന് നന്ദി പറയുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരുന്നു. ഒരു രാത്രി അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, നീ എന്ന് നിന്റെ അടുപ്പിൽ നിന്നും വെള്ളം വരുന്നത് കാണുന്നുവോ, അന്ന് ഞാൻ ഭൂമിയിലേക്ക് ജലപ്രളയം അയക്കും. നിനക്കറിയാമോ, നൂഹ് നബി ഉണ്ടാക്കിയ കപ്പലിൽ മൂന്ന് തട്ടുകളുണ്ടായിരുന്നു. മൂന്ന് തട്ടുകൾ എന്തിനായിരുന്നു ബാബ? ആദ്യത്തേത് പക്ഷികൾക്കും രണ്ടാമത്തേത് മനുഷ്യർക്കും മൂന്നാമത്തേത് മൃഗങ്ങൾക്കും വേണ്ടിയായിരുന്നു. അത് നന്നായി. അതെ അമീർ, ജലപ്രളയത്തിന്റെ ദിവസമെടുത്തപ്പോൾ മൃഗങ്ങൾ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി. അവർ ജോഡികളായാണ് വന്നത്, ഒരാണും ഒരു പെണ്ണും. അവിടെ ആനകളും ജിറാഫുകളും സിംഹങ്ങളും മുയലുകളും പറവകളും ഉണ്ടായിരുന്നു. ഭൂമിയിലെ വിവിധങ്ങളായ ജീവികൾ കൊണ്ട് ആ കപ്പൽ നിറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അള്ളാഹു പറഞ്ഞ പോലെ നൂഹ് നബിയുടെ വീട്ടിലെ അടുപ്പിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. ഈ ഒരു അടയാളത്തിനു വേണ്ടിയാണ് നൂഹ് നബി കാത്തിരുന്നത്. ജലപ്രളയത്തിൻ്റെ സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പുറപ്പെടുമ്പോൾ മഴ പെയ്യാൻ ആരംഭിക്കുന്നതും അദ്ദേഹം കണ്ടു. അദ്ദേഹം സമയം കളയാതെ ഓടിച്ചെന്ന് എല്ലാ മുസ്ലിങ്ങളെയും വിളിച്ചുകൂട്ടി അവരോട് കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു.
അപ്പോഴും അവിശ്വാസികൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. അവർ നോഹിനബിയെ വീണ്ടും പരിഹസിച്ചുകൊണ്ടിരുന്നു. ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി എന്ത് കാണിക്കാനാണ് എന്നവർ ചോദിച്ചു. നോഹിനബി ഇതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹം തൻ്റെ കുടുംബത്തോടും കുട്ടികളോടും കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയും ആ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയും ഒഴികെ ബാക്കി എല്ലാവരും കയറി. അവർ രണ്ടുപേരും അവിശ്വാസികളായിരുന്നു. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ആ മകൻ നൂഹ്നബിയോട് പറഞ്ഞു. എന്നെക്കുറിച്ചോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല. വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നബി കപ്പലിന് നേരെ ഓടി. ഭയാനകമായ ഒരു വെള്ളപ്പൊക്കം രൂപം കൊണ്ടു. വെള്ളം പെട്ടെന്ന് തന്നെ ഉയരാൻ തുടങ്ങി. കടലിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. അപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നൂഹ്നബി പറഞ്ഞത് സത്യമാണെന്ന്. അവർ പർവ്വതങ്ങൾ ലക്ഷ്യമാക്കി ഓടി. തൻ്റെ ഭാര്യയും പുത്രനും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടി വരുന്നത് പ്രവാചകൻ കണ്ടു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, കപ്പലിലേക്ക് കയറി ജീവൻ രക്ഷിക്കൂ. പക്ഷേ അവർ അത് തിരസ്കരിച്ചു. എന്നാൽ മലയേക്കാൾ ഉയരമുള്ള തിരമാല അവരെ വന്നും മറച്ചുകളഞ്ഞു. അവർ ഇരുവരും മുങ്ങിമരിച്ചു. ആ കൂറ്റൻ തിരമാലകൾ എല്ലാ അവിശ്വാസികളെയും മുക്കിക്കൊന്നു. വെള്ളം ഉയർന്നു നീങ്ങുകയും ഉയർന്നു വരികയും ചെയ്തു. ഭൂമി പൂർണ്ണമായും വെള്ളത്താൽ നിറഞ്ഞു. അപ്പോൾ ബിസ്മില്ലാഹ് എന്ന് നൂഹ്നബി പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ കപ്പൽ അനങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മഴ നിൽക്കുകയും ചെയ്തു. ഈ സമയം കൊണ്ട് ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. തനിക്ക് ഒരുപാട് കാലത്തേക്ക് കപ്പലിൽ കഴിയേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ മൃഗങ്ങൾ പരസ്പരം ആക്രമിച്ചില്ലേ? അവർ എങ്ങനെ ഒരുമിച്ച് ജീവിച്ചു? അല്ലാഹുവിന് എല്ലാത്തിനും കണക്കുകൂട്ടലുകളുണ്ട് അമീർ. എല്ലാവർക്കും അനിവാര്യമാകും വിധം അല്ലാഹു കപ്പലിനെ സജ്ജമാക്കിയിരുന്നു. കപ്പലിലേക്ക് സിംഹം കയറുമ്പോൾ അവരെല്ലാം പനി പിടിച്ച അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവയെ ആക്രമിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ അക്രമകാരികളായ എല്ലാ മൃഗങ്ങളും അസുഖം ബാധിച്ചവരായാണ് കപ്പലിൽ കയറിയത്. എല്ലാവരും സമാധാനത്തോടെ അതിൽ കഴിഞ്ഞു. എന്നാൽ എലികൾ നൂഹ്നബിക്ക് ഒത്തിരി ശല്യമുണ്ടാക്കി. അവർ എല്ലായിടവും ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലാഹു പൂച്ചകളെ സൃഷ്ടിച്ചു. അങ്ങനെ പൂച്ചകൾ എലികളുടെ പുറകെ പോയി. അങ്ങനെ ആ ശല്യം അവസാനിപ്പിച്ചു. അങ്ങനെ അല്ലാഹു തആല ഈ യാത്രയിൽ പ്രവാചകനുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നു. 100 വർഷവും 50 ദിവസവും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് എവിടെയും കരകണ്ടെത്താനായില്ല. അവർ ഒരുപാട് ദിവസം കാത്തിരുന്നു. അങ്ങനെ കര കണ്ടെത്താനായി നൂഹ്നബി ഒരു കാക്കയെ പറഞ്ഞുവിട്ടു. പക്ഷേ കാക്ക തിരികെ വന്നില്ല. പിന്നീട് അദ്ദേഹം ഒരു പ്രാവിനെ പറഞ്ഞയച്ചു. അങ്ങനെ പറന്നുപോയ പ്രാവ് ദിവസങ്ങൾക്കു ശേഷം ഒലീവ് മരത്തിൻ്റെ ഇലകളുള്ള കമ്പുമായി തിരികെയെത്തി. കര കണ്ടെത്തിയ നൂഹ്നബിയും കുടുംബവും സന്തുഷ്ടരായി. കര വളരെ അടുത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ കപ്പൽ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. അവസാനം ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ കപ്പൽ തടഞ്ഞു നിന്നു. ബിസ്മില്ലാഹ് നൂഹ്നബി പറഞ്ഞു. കപ്പൽ അനങ്ങാതെയായി. 100 നൂറ്റാണ്ടോളം യാത്ര ചെയ്ത് അവർ കരയിലിറങ്ങി. നൂഹ്നബി എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണികളെയും ആദ്യം തുറന്നുവിട്ടു. അവർ വീണ്ടും ഭൂമിയിൽ വളർന്നു. അദ്ദേഹവും അനുയായികളും കപ്പലിൽ നിന്നിറങ്ങി. ആദ്യം തന്നെ അദ്ദേഹം ശിരസ് മണ്ണിൽ താഴ്ത്തി അല്ലാഹുവിനെ സ്തുതിച്ചു. അതിനുശേഷമുള്ള മാനവരാശിയുടെ ആരംഭം ഇവിടെ നിന്നായിരുന്നു. ഇത് വളരെ നല്ല കഥയായിരുന്നു ബാബ.
മാഷാല്ലാ, നിനക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? നീ തയ്യാറല്ലേ അമീർ? അതെ ബാബാ. എങ്കിൽ പറയൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? അള്ളാഹുവിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ. അത് ശരിയാണ് അമീർ. എങ്കിൽ ഇത് പറയൂ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആളുകൾ ചെവിക്കൊള്ളാതിരുന്നത്? നൂഹ് നബി കള്ളം പറയുകയാണെന്നും അദ്ദേഹം അവരിൽ ഒരാളാണെന്നും ഭൂമിയിലെ ജനങ്ങൾ കരുതി. ശരിയല്ലേ? വെരി ഗുഡ് അമീർ. പ്രവാചകന്റെ കുടുംബത്തോടൊപ്പം കപ്പലിൽ കയറിയവർ ആരൊക്കെയായിരുന്നു? നൂഹ് നബിയുടെ കൂടെ എല്ലാ മുസ്ലിങ്ങളും കയറി. കൂടാതെ എല്ലാ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും ഒരു ജോഡി കൂടി കയറി. കറക്റ്റ് ആൻസർ. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കപ്പൽ അവസാനമായി എത്തിച്ചേർന്ന പർവ്വതത്തിന്റെ പേരെന്താണെന്ന് പറയൂ. അത് ജ്യോതിമലയല്ലേ ബാബ? വളരെ ശരിയാണ് അമീർ. ഇന്നത്തെ എല്ലാ ചോദ്യത്തിനും നീ ശരിയായി ഉത്തരം നൽകി. താങ്ക്സ് ബാബ. ഓൾ റൈറ്റ്, ഇന്നത്തേക്ക് ഇത് മതി. മറ്റൊരു പ്രവാചകന്റെ കഥ നമുക്ക് നാളെ പറയാം. മാസലാമാ.